മഴ കേറുന്നുണ്ട് കാരണം തുപ്പിയും കൊടിയൊന്നും ഇല്ലാത്ത കാരണം ഒരു അഡ്ജസ്റ്റ്മെന്റ് വെച്ചാണ് ഇത്. ഇത് എക്കോ ഫ്രണ്ട്ലി അല്ലേ? കൗവിന്റെ പാളയാണ്. ഇതിനെ ബോട്ടായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററോളം നടന്ന് നമ്മളത് ഇത് ഇവിടുത്തെ അംഗനവാടിയാണ്. ഇവിടെ എത്തി ഇതിന്റെ സൈഡിലൂടെ കുറച്ച് മല കയറണം അവിടത്തേക്ക് ഇത് പറക്കാനായിട്ട്. അപ്പൊ നമുക്ക് നേരെ മല കയറാം. ഒരു 5 മിനിറ്റ് മല കയറാൻ നടന്ന് കയറാനുള്ള ഒരു ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം. അവിടെയാണ് നമ്മൾ ഈ പറക്കുന്നത്. നേരെ അവിടെ ഒന്ന് കയറാം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണ് നൂറ എന്ന് പറഞ്ഞ ഒരു കാട്ടുകിഴങ്ങാണ് നമ്മൾ പറിക്കാൻ പോണേ. ഈ മരത്തിന്റെ അടിവാസത്തായിട്ടാണ് ഈ കാട്ടുകിഴങ്ങ് ഇരിക്കാൻ. ഇത് ഒരു മൂന്ന് വള്ളി ഓൾറെഡി നാലോ വള്ളി ഓൾറെഡി ഇതിന് ഉണ്ടായിരുന്നു. അത് ഉണങ്ങിപ്പോയി ഒരു വേറെ ഒരെണ്ണം ചേർത്ത് കയറിയിരിക്കുന്നതാണ്. ഇതിന്റെ അടിയിലാണ് നമ്മൾ ഈ പറഞ്ഞ കിഴങ്ങ് ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ പറിക്കാൻ വേണ്ടി പോകുന്നത്. അച്ഛന്മാരത് ഈ കാണുന്നതാണ് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ കാട്ടുകിഴങ്ങ്. ഇതിൻ്റെ പേര് നൂറാനാണ്. അപ്പം ഇത് ഇതിൻ്റെ താഴോട്ടേക്ക് പോകുന്നതോറും ഈ പറഞ്ഞോടെ അതിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. വെള്ളമോ കാര്യങ്ങളോ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയാ, കുപ്പിയുള്ള കാര്യമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ നിന്ന് തന്നെ അത് കശുമാങ്ങ കുറച്ച് സൂപ്പർ കശുമാങ്ങയാണ്. ഇത് നമ്മുടെ രണ്ട് പാറകളുടെ ഇടയിൽ കയറിയിട്ട് തിങ്ങി ഇതിന്റെ ഷേപ്പ് കണ്ടോ, കറക്റ്റ് സ്ക്വയർ ആയിട്ട്. ഇതിന്റെ റൈറ്റ് സൈഡ് മൊത്തം പാറയാണ്. ആ പാറയുടെ ആ ഒരു ഷേപ്പിൽ ഇത് കട്ടായിട്ട് കയറി വന്നതാണ്. ഷേപ്പ് മാറി വന്നേ. ഇത് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഇവിടെയും കല്ലും ഇവ ഈ രണ്ട് ഭാഗത്തും ചേർന്ന് ഇങ്ങനെ കല്ലാവുന്നതാണ്. അതിന്റെ ഗ്യാപ്പിലൂടെയുള്ള മണ്ണി കൂടെയാണ് ഈ സാധനം ഇങ്ങനെ പരന്നത് കണ്ടോ. മട്ടി മണ്ണ് മട്ടി കല്ല് പോലത്തെ കല്ലാവണ്ടോ. പെരുമാളായിട്ട് വെള്ളം കിരിച്ചാണ് കൂടിയാണ് ഉള്ളതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. പിന്നെ ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല, നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ടൊക്കെയാണ് ഇതെല്ലാം കിട്ടിയത്. പ്രകൃതിയുടെ ഒരു വിഭവമാണ്, ഒരു നിധി എന്ന് തന്നെ പറയാം. അത്രയും കുഴിച്ചെടുത്തത് നമ്മള്. അപ്പൊ ഇത് നമുക്കിത് കെട്ടി ഇവിടുന്ന് തന്നെ ഒരു ഇല പറത്തി കെട്ടി നമ്മളിത് കൊണ്ടുപോകും. ഇതിന്റെ കൂടെ എന്തെങ്കിലും കഴിക്കുമോ? എന്ത് വെച്ച് കഴിച്ചാലും ടേസ്റ്റ്. നമ്മള് കപ്പ കഴിക്കണ ടേസ്റ്റ് ആണോ? അതേ ടേസ്റ്റ്, അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടോ? ഇനിയും കിട്ടുമെന്ന് അറിയില്ല. ഇതെന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇവിടെ വരുമെന്നാണ് ചായ പറയുന്നത്. പക്ഷേ ആഴ്ചയില് വരുമെന്നാണ് പറഞ്ഞത്. അത്രയും ടേസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ മച്ചാന്മാരെ, നമ്മളൊരു സാധനം ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാറ്. ഇവിടെ നല്ല മഴയാണ്. ടൂറിസ്റ്റ് പൊട്ടുന്ന ഒരു പരിപാടിയുണ്ട് ഇവരുടെ രീതിയിൽ. ഇവരുടെ ട്രൈബൽസിന്റെ രീതിയിൽ രീതിയിൽ പരിപാടിയുണ്ട്. ആ സ്കൂളിലേക്ക് പോകുന്ന നല്ല മഴക്കാർ ഇടിയുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കിട്ടിയാൽ നമ്മുടെ ഭാഗ്യമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് കടിക്കും. നമ്മുടെ നാസിക് തോട് പോലെയല്ല, ഇവരുടേതായ രീതിയിൽ മറ്റേ പശുവിൻ തോലൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമുക്ക് പൊട്ടുന്നത്. ബാക്കിയുള്ളതൊക്കെ നേരിട്ട് കാണാം.
ഹായ് ഗൈസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മലയൊക്കെ കയറി ഇവിടെ വന്നതിന്റെ ഒരു മെയിൻ ഉദ്ദേശം നമ്മൾ ഇനി കാണാൻ പോവാണ് ഇവിടത്തെ ബാൻഡ് ടീമാണ് ഇത് ശരിക്കും ഇത് ഇത് ശരിക്കും ഒരു ബാൻഡാണ് ഇവരുടെ നമ്മൾ നാസ്ക്ഡോള് കാര്യം നേരത്തെ പറഞ്ഞ നാസ്ക്ഡോള് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇവരുടെ നാട്ടിലെ രീതിയിലുള്ള ഒരു എന്താ പറയാ കൊത്ത് കാര്യങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇത് എന്ത് തോൽ ഉപയോഗിച്ചിട്ടാണ് കെട്ടുന്നത് പശുവിന്റെ തോൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേരളത്തിൽ മൊത്തം ഏകദേശം കൊട്ടുകാരൊക്കെ വരുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം മൊത്തം ഇതുകൊണ്ടാണ് നടക്കുന്നത് വേറെ വേറെ കൊട്ടുകാരോ ഒന്നുമില്ല പൈസ ഇല്ലെന്ന് പറയുന്നില്ല ഇത്രയും നേരം നല്ല മഴയായിരുന്നു ആകെ മുടോട്ടായിട്ട് വരുന്നത് കാരണം നമുക്ക് ഇത് കാണാൻ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ അപ്പൊ മഴയ്ക്ക് മുമ്പ് കൂടുതൽ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മഴയ്ക്ക് മുമ്പ് ഇവരുടെ കൊട്ട് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം അപ്പൊ പക്ഷേ
അട്ടപ്പാടി വിശേഷങ്ങൾ. അപ്പൊ ഇതിന് താങ്ക്സ് പറയേണ്ട കുറെ ആളുകളുണ്ട്. മനോജ് ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ശരവണൻ ചേട്ടൻ, സുനിലേട്ടൻ, വെള്ളിങ്കിരി, പെരുമാൾ, പിന്നെ നമ്മുടെ എല്ലാം എല്ലാമായ അഭിലാഷേട്ടൻ. അഭിലാഷേട്ടനാണ് നമ്മുടെ ക്യാമറയൊക്കെ ചെയ്ത് ഈ വീഡിയോ ഇത്ര അടിപൊളിയാക്കിയത്. അതുപോലെ തന്നെ ഇവിടെ ലോക്കലായിട്ട് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നല്ല അടിപൊളിയായിട്ട് അവിടുത്തെ ഒരു ലോക്കൽ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല വീഡിയോ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.